നമസ്കാരം. ഇന്ന് മെയ് 31 വേൾഡ് നോ ടൊബാക്കോ ഡേ. എല്ലാ കൊല്ലവും WHO ആചരിക്കുന്ന ഒരു ദിവസമാണ് വേൾഡ് നോ ടൊബാക്കോ ഡേ. അതായത് ടൊബാക്കോ ആൻഡ് ടൊബാക്കോ പ്രോഡക്ട്സ് യൂസ് ചെയ്യുന്ന ആൾക്കാരെ അത് അതിൻ്റെ ഹെൽത്ത് ഇഷ്യൂസ് മനസ്സിലാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ദിവസമാണ് വേൾഡ് നോ ടൊബാക്കോ ഡേ. അപ്പം എല്ലാ കൊല്ലവും വേൾഡ് നോ ടൊബാക്കോ ഡേയിനൊരു തീമും ഒരു ഫോക്കസും കാണും. ബേസിക്കലി ഈ സിഗരറ്റ്, ബീഡി, ടൊബാക്കോ പ്രോഡക്റ്റ്സ് യൂസ് ചെയ്യുന്നവർക്ക് അതിൻ്റെ ഹെൽത്ത് ഇഷ്യൂസ് പറഞ്ഞ് മനസ്സിലാക്കുക, അല്ലെങ്കിൽ അവയർനെസ് കൊടുക്കുക. ഇതാണ് വേൾഡ് നോ ടൊബാക്കോ ഡേയും കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. വേൾഡ് നോ ടൊബാക്കോ ഡേയിൻ്റെ സിമ്പിൾ ഇതാണ്: ഒരു ആഷ്ട്രേയിൽ ഫ്ലവർ. 80 ലക്ഷം ആൾക്കാർ എല്ലാ കൊല്ലവും ഈ ടൊബാക്കോ പ്രോഡക്ട്സ് യൂസ് ചെയ്യുന്ന കാരണം മരണപ്പെടുന്നുണ്ട്. അതുകൂടാതെ 1.2 മില്യൺ, അതായത് 12 ലക്ഷം ആൾക്കാർ ഇതിൻ്റെ സെക്കൻഡ് ഹാൻഡ് സ്മോക്ക്, അതായത് ആ പുക വലിക്കുന്ന ആൾക്കാർ പുറത്തേക്ക് വിടുന്ന പുക ശ്വസിച്ച് അത് കാരണം ഹെൽത്ത് ഇഷ്യൂസ് വരുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അത് 12 ലക്ഷം ആൾക്കാരാണ് സ്മോക്ക് ചെയ്യാഞ്ഞിട്ട് വേറെ ആൾക്കാർ സ്മോക്ക് ചെയ്യുന്ന കാരണം ഹെൽത്ത് ഇഷ്യൂസ് വരുന്നത്. ഈ കൊല്ലം WHO സെലക്ട് ചെയ്ത തീമാണ് protecting youth from industry manipulation and preventing them from tobacco and nicotine use. നമുക്കെല്ലാം അറിയാം, ഇപ്പോൾ ഒരു ഡയറക്റ്റ് സിഗരറ്റ് കമേർഷ്യൽ അല്ലെങ്കിൽ സിഗരറ്റിൻ്റെ ആഡ് ഇപ്പം ഒരു കമ്പനിക്കും ചെയ്യാൻ പറ്റത്തില്ല. അതിനായ സ്ട്രിക്റ്റ് റെഗുലേഷൻസ് ഉണ്ട്, ഗവൺമെൻറ് അതൊരിക്കലും സമ്മതിക്കത്തില്ല. അതേസമയത്ത് ചെറിയ ചെറിയ പ്രോഡക്റ്റ് പ്ലേസ്മെൻറ്റ്, അതായത് സോഷ്യൽ മീഡിയയിലാകാം, ഫിലിംസിലാകാം, അതിൻ്റെ പ്രോഡക്റ്റ് പ്ലേസ്മെൻ്റ് അവർക്ക് ചെയ്യാൻ പറ്റും. അതായത് ഫിലിമിൽ തന്നെ ഏതെങ്കിലും ഹീറോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആക്ടർ സ്മോക്ക് ചെയ്യുന്ന കാണിക്കുക, അതൊരു ഇച്ചിരി കൂളാണ് കാണിക്കുക, ആ രീതിയിൽ ചെയ്യാം. സോഷ്യൽ മീഡിയയിലാണെങ്കിൽ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ഇപ്പോൾ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്, അവർ ആ പ്രോഡക്റ്റിനെ പ്രൊമോട്ട് ചെയ്യുക. അങ്ങനെ ചെയ്ത് യൂത്ത് എന്ന് പറയുമ്പോൾ ടീനേജേഴ്സ് ആൻഡ് യങ് അഡൾട്ട്സിനെ മാനിപ്പുലേറ്റ് ചെയ്യുക, അതിനെ പ്രിവെൻ്റ് ചെയ്യാനാണ്, അതിൻ്റെ ഒരു അവയർനെസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ കൊല്ലത്തെ തീം WHO ഇതായിട്ട് സെലക്ട് ചെയ്തേക്കുന്നത്. ടൊബാക്കോനെ കുറിച്ച് പറയുമ്പോൾ മാൾബ്രോനെ കുറിച്ച് പറയാതിരിക്കാൻ പറ്റത്തില്ല. മാൾബ്രോ എന്ന് പറഞ്ഞ സിഗരറ്റ് കമ്പനി ഒരു മാൾബ്രോ മാൻ എന്നുള്ള രീതിയിലുള്ള ഒരു ആഡ് കമ്പനി 54 മുതൽ 99, അതായത് 1954 തൊട്ട് 1999 വരെ നടത്തിയത്. അതിൽ ബേസിക്കലി അവർ സിഗരറ്റ് വലിക്കുന്ന ഒരു പൗരുഷത്തിൻ്റെ ഒരു സിമ്പലാണ് എന്നുള്ള രീതിയിൽ അതിനെ പ്രൊമോട്ട് ചെയ്തു. അത് വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു ക്യാമ്പയിൻ ആയിരുന്നു, ഒരു ബ്രില്യൻറ്റ് ആഡ് ക്യാമ്പയിൻ എന്നാണ് പറയുന്നത്. അവർക്കൊരു 5 ബില്യൺ പ്രോഫിറ്റ് ഉള്ളതെന്ന് അത് 20 ബില്യൺ ഇൻഡസ്ട്രിയായി മാറി. അതുകൂടാതെ അവർ ഫീമെയിൽസിലും ഒരു ലിബറേഷൻ, സ്മോക്ക് ചെയ്ത ഒരു ഫാഷൻ സ്റ്റേറ്റ്മെൻ്റ് ആണ് എന്നുള്ള രീതിയിലും പ്രൊമോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൾക്കാരെ വളരെ വലിയ രീതിയിൽ അത് ഇൻഫ്ലുവൻസ് ചെയ്തു. പിന്നെ മുന്നോട്ട് പോകുമ്പോൾ ഈ സ്മോക്കിംഗ് കാരണം ലങ് ക്യാൻസർ വരുന്നുണ്ട്, വേറെ സ്മോക്കിംഗ് റിലേറ്റഡ് അസുഖങ്ങൾ വരുന്നുണ്ടെന്ന് കണ്ടപ്പം പതുക്കെ അതിനെ റെഗുലേറ്റ് ചെയ്ത് നോക്കി. എന്നാലും അവർ അതിൻ്റെ അറൗണ്ട്, ആ ലോയിൻ്റെ ഒക്കെ അറൗണ്ട് പോയി അതിനെ ക്യാമ്പയിനെ അത് കണ്ടിന്യൂ ചെയ്തു. 1999 വരെ അത് വളരെ ശക്തമായിട്ട് മുന്നോട്ട് പോയി. ഈ മാൾബ്രോ മാൻ ക്യാമ്പയിനിൽ നടന്ന ആക്ടേഴ്സ്, അത് അഭിനയിച്ച ആക്ടേഴ്സ് 5 പേര് അവസാനം സ്മോക്കിംഗ് റിലേറ്റഡ് ഇല്ലെന്ന്, അല്ലെങ്കിൽ ലങ് ക്യാൻസർ ആയിട്ടൊക്കെയാണ് മരിച്ചത്. ഈ കാണുന്ന വെയ്ൻ മെക്ലാരൻ അവസാനം ലങ് ക്യാൻസർ ആയിട്ടാണ് മരിച്ചത്. പുള്ളിക്കാരൻ അവസാനം ഈ കമ്പനിയുടെ എതിരെ തന്നെ കേസ് കൊടുക്കുക ചെയ്തത്, അതായത് സ്മോക്കിംഗ് റിലേറ്റഡ്, സ്മോക്കിംഗ് കാരണമാണ് പുള്ളിക്കാരൻ ലങ് ക്യാൻസർ വന്നതെന്ന് പറഞ്ഞിട്ട്. ഇന്ത്യയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ ഈ ഗ്രാഫിക് കാണുന്ന പോലെ ഒരു കൊല്ലം 1 മില്യൺ ആൾക്കാരാണ് ടൊബാക്കോ യൂസേജ് കാരണം മരണപ്പെടുന്നത്, അതായത് 10 ലക്ഷം ആൾക്കാർ. എല്ലാ മരണകാരണങ്ങൾ എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൽ 9.5% ടൊബാക്കോ യൂസേജ് കാരണമാണ് ഉണ്ടാകുന്നത്. ടൊബാക്കോ യൂസേജ് കാരണം കൂടുതലായിട്ട് വരുന്നത് കാർഡിയോ വസ്കുലർ ഡിസീസാണ്. കാർഡിയോ വസ്കുലർ ഡിസീസ് എന്ന് പറയുമ്പോൾ അത് ഹാർട്ട് അറ്റാക്ക് ആകാം, സ്ട്രോക്ക് ആകാം. 48% ടൊബാക്കോ യൂസേജ് കാരണം ഉണ്ടാകുന്ന മരണ കാരണം കാർഡിയോ വസ്കുലർ ഡിസീസാണ്. ക്യാൻസർ 10%. ഇപ്പോൾ നമ്മൾ 30 തൊട്ട് 44 വയസ്സ് വരെയുള്ള ഒരു ആ ഒരു ഏജ് ഗ്രൂപ്പ് എടുക്കുകയാണെങ്കിൽ അതിൽ കാർഡിയോ വസ്കുലർ ഡിസീസിൻ്റെ
കാർണർ എടുക്കുകയാണെങ്കിൽ അതിൽ 26% ടൊബാക്കോ യൂസേജ് കാരണം ഉണ്ടാകുന്നത്. 45 തൊട്ട് 59 വയസ്സ് വരെ എടുക്കുകയാണെങ്കിൽ അതിൽ 25% ആൾക്കാർക്ക് കാർഡിയോ വാസ്കുലർ ഡിസീസ് ഉണ്ടാകാനുള്ള കാരണം പുകവലി അല്ലെങ്കിൽ ടൊബാക്കോ യൂസേജ് കാരണമാണ്. സെക്കൻഡ് ഹാൻഡ് സ്മോക്കിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഫീമെയിൽസിൽ, അതായത് പുക വലിക്കാത്ത ആൾക്കാർ, ആ പുക വലിക്കുന്ന ആൾക്കാർ അടുത്തിരിക്കുന്നതുകൊണ്ട് അത് ശ്വസിക്കുന്ന കാരണം ഉണ്ടാകുന്ന പ്രോബ്ലംസ്, അത് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഫീമെയിൽസിൽ അത് 39.3%. 26.68 കോടി ആൾക്കാർ ഇപ്പം സ്മോക്ക് ചെയ്യുന്ന ആൾക്കാർ അല്ലെങ്കിൽ സെക്കൻഡ് ഹാൻഡ് സ്മോക്ക് എക്സ്പോഷറുള്ള, അതായത് പുക വലിക്കാനിട്ടും വേറെ ആൾക്കാർ വലിക്കുന്ന ആൾക്കാർ വീട്ടിലുണ്ടെങ്കിൽ അവർക്ക് കാർഡിയോ വാസ്കുലർ ഡിസീസ്, അതായത് ഹാർട്ട് അറ്റാക്കോ അല്ലെങ്കിൽ സ്ട്രോക്കോ അല്ലെങ്കിൽ ഇത് വരാനുള്ള റിസ്ക് കൂടുതലാണ്. ഇനി ഈ കൊല്ലത്തെ തീമിലോട്ട് വരുവാണെങ്കിൽ എങ്ങനെയാണ് ടൊബാക്കോ ഇൻഡസ്ട്രി ടാർഗറ്റിംഗ് ന്യൂ ജനറേഷൻ, അത് അവരുടെ പല ട്രിക്സും ടാക്ടിക്സും ഉപയോഗിച്ചിട്ടാണ് ഇപ്പം ന്യൂ ജനറേഷൻ ആൾക്കാരെ അല്ലെങ്കിൽ യൂത്ത് ടീനേജേഴ്സ് ആകാം യങ് അഡൽസ് ആകാം അവരെ ടാർഗറ്റ് ചെയ്യുന്നത്. ഒന്ന് ഡയറക്റ്റ് അഡ്വർടൈസിങ്. ഡയറക്റ്റ് അഡ്വർടൈസിങ്ങിൽ കുറേ ലിമിറ്റേഷൻ ഉണ്ട്, അത് പല കൺട്രീസിലും അത് റെസ്ട്രിക്റ്റഡ് ആണ്. അതുകൊണ്ട് അവർക്ക് ഡയറക്റ്റ്ലി ഒരു ടി വിയിൽ അതിൻ്റെ അഡ്വർടൈസ്മെൻറ്റ് ഇതൊന്നും കൊടുക്കാൻ പറ്റത്തില്ല. പിന്നെ അവർക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ടോയ് ഷോപ്പ് ഇങ്ങനെ അങ്ങനത്തെ പിള്ളേർ പോകുന്ന സ്ഥലത്ത് അവരുടെ ഐ ലെവലിൽ ആ സ്മോക്ക് സിഗരറ്റ് ഇതൊക്കെ വെക്കുക ഡയറക്റ്റ് അഡ്വർടൈസിങ് ആയിട്ട്, അങ്ങനെ ഡയറക്റ്റ് അഡ്വർടൈസ് ചെയ്യാം. പക്ഷേ ഡയറക്റ്റ് അഡ്വർടൈസിങ്ങിന് ഇപ്പം നല്ല ഒരു ലിമിറ്റേഷൻ ഉണ്ട്, അതായത് അങ്ങനെ അവർക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ അവരുപയോഗിക്കുന്ന ഏറ്റവും കോമൺ ആയിട്ട് ഇപ്പോൾ ഉപയോഗിക്കുന്ന സ്ട്രാറ്റജിയാണ് ഇൻഡയറക്റ്റ് അഡ്വർടൈസിങ്. അത് സോഷ്യൽ മീഡിയ, സോഷ്യൽ മീഡിയ ത്രൂ അവർ പ്രൊമോട്ട് ചെയ്യാൻ നോക്കും. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് നല്ല കൂടുതലായിട്ട്, ഐ മീൻ കുറേ ആൾക്കാരുണ്ട് ഇപ്പോൾ. അപ്പോൾ അവരെ അവരുടെ സപ്പോർട്ടിൽ കൂടെ അവരെങ്ങനെയെങ്കിലും അവരുടെ പ്രോഡക്റ്റ് പ്ലേസ് ചെയ്യും അവരുടെ വീഡിയോസിലോ അല്ലെങ്കിൽ അവരുടെ ഇൻട്രാക്ഷൻസിൽ ആ പ്രോഡക്റ്റിനെ അവർ പ്ലേസ് ചെയ്യും. പിന്നെ പ്രൊമോഷൻസായിട്ട് കുറേ ഇവൻറ്റ്സ് ഉണ്ടെങ്കിൽ, വേറെ പ്രോഗ്രാംസ് ഉണ്ടെങ്കിൽ അതിലൊക്കെ അവർ പ്രൊമോഷനായിട്ട് അവരുടെ പ്രോഡക്ട്സിനെ അവർ പ്ലേസ് ചെയ്യുക. പിന്നെ സ്പോൺസർഷിപ്പ്, അതിപ്പം പണ്ടത്തെ വെച്ച് നോക്കുമ്പോൾ സ്പോൺസർഷിപ്പ് കുറവാണ്. ഇപ്പം സ്പോർട്സിലാണെങ്കിലും ഇവൻറ്റ്സ്, സ്പോർട്ടിങ് ഇവൻറ്റ്സ് ആണ്, ഇപ്പോൾ കാർ റേസിംഗിലാണെങ്കിലും പണ്ടൊക്കെ അവരുടെ ലേബിൾസ് വെക്കായിരുന്നു, മാൽബ്രോ ആണെങ്കിലും അവരുടെ സിഗരറ്റ് കമ്പനി ഇതൊക്കെ. ഇപ്പോൾ അത് ലിമിറ്റേഷൻ ഉണ്ട്, അവർക്കങ്ങനെ വെക്കാൻ പറ്റത്തില്ല. വേറെ സ്പോർട്ടിങ് ഫുട്ബോൾ ടീമാണെങ്കിലും ക്രിക്കറ്റ് ടീമാണെങ്കിലും അതിപ്പം അവർക്ക് അവരുടെ ലേബിൾ വെക്കാൻ പറ്റത്തില്ല. പണ്ട് നമുക്കറിയാമല്ലോ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ സ്പോൺസർ ബിൽസ് ആയിരുന്നു, ഇപ്പോൾ അത് ബിൽസ് അങ്ങനത്തെ സിഗരറ്റ് കമ്പനീസിന് സ്പോൺസർ ചെയ്യാൻ പറ്റത്തില്ല. ഫോർമുല വണ് എടുത്ത് നോക്കുകയാണെങ്കിൽ മാൽബ്രോ, ഫെറാറി അങ്ങനെ കുറേ ടീംസിൻ്റെ സ്പോൺസേഴ്സ് ആയിരുന്നു, ഇപ്പോൾ അത് എടുത്ത് മാറ്റി അവർക്ക് പറ്റത്തുള്ളൂ. പിന്നെ അതർ മാർക്കറ്റിംഗ് ടാക്ടിക്സ് ഉണ്ട്, അതായത് ഈ സിഗരറ്റിൻ്റെ പല ഫ്ലേവേഴ്സ് ആഡ് ചെയ്യുക, അതൊന്നുകൂടെ യങ്സ്റ്റേഴ്സിനെ അട്രാക്റ്റ് ചെയ്യാൻ അവരെ ഹെൽപ്പ് ചെയ്യും. അതായത് ചിലപ്പോൾ വനീല, മിൻറ്റ് അങ്ങനെ വെച്ചിട്ട് സിഗരറ്റിൻ്റെ ആ ഒരു ടേസ്റ്റ് അവർ മോഡിഫൈ ചെയ്തിട്ട് അത് യങ് യൂത്തിനെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടി അത് യൂസ് ചെയ്യാറുണ്ട്. ഈ ഗ്രാഫിൽ നമ്മൾ കാണുന്ന പോലെ പല കൺട്രീസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ ഇത് എടുത്ത് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ സ്മോക്ക് ചെയ്യുന്ന ആൾക്കാരിൽ 50% താഴെ മാത്രമേ ആൾക്കാർ സ്മോക്കിങ് നിർത്താൻ റെഡി ആയിട്ടുള്ളായിരുന്നു. ബാക്കി കൺട്രീസ് ആയിട്ട് നോക്കുമ്പോൾ അത് വളരെ താഴെയായിട്ടാണ് വരുന്നത്. അപ്പോൾ എങ്ങനെ സ്മോക്കിംഗ് കുറയ്ക്കാൻ പറ്റും? അപ്പോൾ ഗവൺമെൻറ് ലെവലിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൻ്റെ എക്സൈസ് ടാക്സ് ഇച്ചൂടെ കൂട്ടുക, അതായത് WHO ബെഞ്ച് മാർക്ക് എന്ന് പറയുന്നത് 70% റീറ്റെയിൽ പ്രൈസിൻ്റെ വേണം എക്സൈസ് ടാക്സ്. പക്ഷേ ഇന്ത്യയിൽ അത് 31.22% മാത്രമേ ഉള്ളൂ. അപ്പം എക്സൈസ് ടാക്സ് കൂട്ടുക, അങ്ങനെ ടാക്സ് കൂട്ടുമ്പോൾ സിഗരറ്റിൻ്റെ വില കൂടും. അപ്പം ആൾക്കാർ അതിനെ ഡിസ്കറേജ് ചെയ്യുന്ന രീതിയിലാണ്, അറ്റ്ലീസ്റ്റ് ഒരു വില കാരണമെങ്കിലും അതിനെ ഡിസ്കറേജ് ചെയ്യും. രണ്ടാമത്തെ ഒരു ഇതെന്ന് പറഞ്ഞാൽ സിംഗിൾ സിഗരറ്റ്സ് ആയിട്ട് അല്ലെങ്കിൽ പാക്കറ്റ് പൊട്ടിച്ച് അതിൽ നിന്ന് ഒന്നോ രണ്ടോ സിഗരറ്റ് കൊടുക്കുന്ന രീതി അത് ബാൻ ചെയ്യുക, അതും ഒരു പ്രൊമോഷനാണ്. ലൈക്ക് ഒരാൾക്കൊരു പാക്കറ്റ് മേടിക്കേണ്ട, അതിൻ്റെ അകത്തുനിന്ന് ഒന്നോ രണ്ടോ സിഗരറ്റ് എടുത്ത് വലിക്കുക, അതൊരു എൻകറേജ്മെൻ്റ് ആണ് അവർക്ക്. അപ്പോൾ ഒരു 10 രൂപ 20 രൂപ ചിലവാക്കിയാൽ മതി, കമ്പയർഡ് ടു ഒരു പാക്കറ്റ് മേടിക്കണമെങ്കിൽ 200 രൂപ ചിലവാക്കണം. അപ്പോൾ അതും പ്രൊമോട്ട് ചെയ്യുക, അതായത് പാക്കറ്റിൽ നിന്ന് ഒന്നോ രണ്ടോ നമ്പേഴ്സായിട്ട് സിഗരറ്റ്സ് കൊടുക്കുന്നത് ഡിസ്കറേജ് ചെയ്യുക. ഓക്കെ. പിന്നെ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പോകുമ്പോൾ തന്നെ
ഒരു ആൾ ഒരു ഡോക്ടർ പറയുമ്പോൾ അതിൻ്റെതായ ഒരു എഫക്റ്റ് ഉണ്ട്. ഒരു തന്നെ സ്മോക്ക് ചെയ്യുന്ന നിർത്താമെന്ന് വിചാരിക്കുന്നേക്കാളും കൂടുതൽ ഹെൽത്ത് കെയർ വർക്കർ, അതായത് ഡോക്ടർ ആകാം അല്ലെങ്കിൽ വേറെ ഹെൽത്ത് കെയർ വർക്കർ ആകാം, ആ പേഷ്യൻറ്റിനെ അഡ്വൈസ് ചെയ്യുമ്പോൾ, അതായത് സ്മോക്കിംഗ് നിർത്തിയാൽ ഇങ്ങനെ എന്ന ബെനിഫിറ്റ്സ് ഉണ്ടാവും എന്ന് പറയുമ്പോൾ സ്മോക്കിംഗ് നിർത്താനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ സ്വന്തമായിട്ട് സ്മോക്ക് ചെയ്യാൻ നോക്കിയ ആൾക്കാർ 38.5% ആൾക്കാർക്ക് സ്മോക്കിംഗ് നിർത്താൻ പറ്റിയിട്ടുണ്ട്. പക്ഷെ അത് ഒരാൾ പറയുമ്പോൾ അത് 48.8% വരെ ആൾക്കാരിൽ അത് സ്മോക്കിംഗ് ക്വിറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഡെഫിനറ്റ്ലി ഹെൽത്ത് കെയർ വർക്കേഴ്സ് ആണെങ്കിലും ഡോക്ടേഴ്സ് ആണെങ്കിലും സ്മോക്ക് ചെയ്യുന്ന ആളോട് ജസ്റ്റ് OPD-യിൽ സ്മോക്കിംഗ് നിർത്താൻ ഒരു അഡ്വൈസ് കൊടുത്താൽ അത് വളരെയധികം ബെനിഫിറ്റ് ഉണ്ടാകുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ഇനി പുകവലി നിർത്തിയുകൊണ്ട് എന്താണ് ഗുണം ഉണ്ടാകുന്നത്, അതിൻ്റെ ഒരു ഡീറ്റെയിൽസ് ആണ് ഞാനിവിടെ തന്നേക്കുന്നത്. അതിന് ഇമീഡിയറ്റും ലോങ് ടേം ബെനിഫിറ്റ്സും ഉണ്ട്. ലോങ് ടേം ബെനിഫിറ്റ് നോക്കുകയാണെങ്കിൽ പുകവലി നിർത്തിയതിന് ശേഷം, ഒരു കൊല്ലം നിർത്തിവെച്ചതിന് ശേഷം നമ്മൾക്ക് ഹാർട്ട് സംബന്ധമായ, ഈ പുകവലി കാരണം ഉണ്ടാകുന്ന ഹൃദയ സംബന്ധമായ പ്രോബ്ലം വരാനുള്ള റിസ്ക് പകുതിയായിട്ട് കുറയും കമ്പയർഡ് ടു ഇപ്പോൾ ആക്റ്റീവായിട്ട് പുകവലിക്കുന്ന ആൾക്കാരെ വെച്ച് നോക്കുമ്പോൾ പകുതിയായി കുറയും. 10 കൊല്ലം കഴിഞ്ഞ, അതായത് പുകവലി നിർത്തിയിട്ട് 10 കൊല്ലമായി, അങ്ങനെയുള്ളവർക്ക് ലങ് ക്യാൻസർ വരാനുള്ള റിസ്ക് പകുതിയായി കുറയും ഇപ്പോൾ സ്മോക്ക് ചെയ്യുന്ന ആൾക്കാരെ വെച്ച് നോക്കുമ്പോൾ. അപ്പോൾ ഇതൊക്കെയാണൊരു ലോങ് ടേം ബെനിഫിറ്റ്സ് ഉള്ള. ഷോർട്ട് ടേം ബെനിഫിറ്റ്സ് ഇഷ്ടംപോലെ ഉണ്ട്. പിന്നെ എങ്ങനെ ക്വിറ്റ് സ്മോക്കിങ്ങിന് സഹായിക്കാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് തന്നെ ഒരു വെബ്സൈറ്റ് സപ്പോർട്ടിന് വേണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അത് കൂടാതെ ഒരു ടോൾ ഫ്രീ നമ്പറും ഉണ്ട്. ഫൈനലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് 3 കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. 1, ആക്റ്റീവ് സ്മോക്കേഴ്സ്, ഇപ്പോൾ സ്മോക്ക് ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ സ്മോക്കിംഗ് നിർത്താൻ, പുകവലി നിർത്താൻ എൻകറേജ് ചെയ്യുക, അവരെ പറഞ്ഞ് മനസ്സിലാക്കുക എന്തൊക്കെ ബെനിഫിറ്റ്സാണ് നമുക്ക് പുകവലി നിർത്തുന്നതുകൊണ്ട് ഉണ്ടാകുക. 1, മെയിനായിട്ട് ഹെൽത്ത് ബെനിഫിറ്റ്, അതായത് ആരോഗ്യം മെച്ചപ്പെടും. 2, ഫിനാൻഷ്യൽ ബെനിഫിറ്റ്. 2, കുട്ടികളാണ് കൂടുതലും ഈ പുകവലിനോട് അട്രാക്റ്റഡ് ആകാൻ ചാൻസ് ഉള്ളത്. 1, യങ് ടീനേജേഴ്സും യങ് അഡൽട്ട്സും, അവരെ പറഞ്ഞ് മനസ്സിലാക്കുക എങ്ങനെ ഇതിൽ നിന്ന് വിട്ടു നിൽക്കാം അല്ലെങ്കിൽ അതിലോട്ട് അട്രാക്റ്റഡ് ആകാതിരിക്കാനുള്ള സ്ട്രാറ്റജീസ് പറഞ്ഞു കൊടുക്കുക. 3, നമ്മൾ ഈ സ്മോക്കിംഗ് നിർത്തുന്ന ആൾക്കാരെ, അതായത് പുകവലി നിർത്തുന്ന ആൾക്കാരെ ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈലിലോട്ട് കൊണ്ടുവരിക, അതായത് എക്സസൈസ് ചെയ്യാൻ പ്രൊമോട്ട് ചെയ്യുക, ഡയറ്റിംഗ്, പ്രോപ്പർ ഡയറ്റിംഗ് നമ്മൾ നോക്കുക. ഈ കാര്യങ്ങൾ നമ്മൾ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടെന്ന് വിചാരിക്കുന്നു. സോ സേ നോ ടു ടൊബാക്കോ. താങ്ക് യു.